ആൽബി ഞാനാ ആ ഞാൻ കേണൽ വർഗീസ് അറിയാങ്കൾ ഇത് ആൻസിയുടെ അങ്കിളും ആന്റിയുമാണ് വരും അങ്കിൾ ഇരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഒരു കേണലിനെ ഇരുത്തുന്നത് സാറ് ചെറാപ്പുഞ്ചിയിലായിരുന്നോ അതോ ലുഡ്വാങ്ങിലായിരുന്നോ ഇത് രണ്ടിന്റെയും നടുക്ക് നടുക്കെന്ന് വെച്ചാ നടുക്കെന്ന് പറഞ്ഞു നടുക്ക് പെങ്ങന്മാരിൽ ഒരാളാ സൂസൻ അമ്മേ ഇവന്റെ അമ്മയുടെ പേര് മേരി എന്നാകുന്നു അയ്യോ ഇതാണ് അമ്മ ഇത് ഇളയ പെങ്ങളാനി അല്ല അപ്പനെ കണ്ടില്ലോ അത് അപ്പൻ എവിടെ തോമസേട്ടാ അപ്പൻ ഓടാൻ പോയിരിക്കാ ഈ സമയത്തോ പുള്ളിക്കാരൻ അങ്ങനെ നേരവും കാലവും ഒന്നുമില്ല ഓടണോന്ന് തോന്നുമ്പോ ഓടും ചാടണോന്ന് തോന്നുമ്പോ ചാടുക അങ്ങനെ ഒരു ടൈപ്പാ അപ്പം വരുമ്പോ ഈ മാസം തന്നെ മനസ്സമ്മതം നടത്താൻ പറ്റുമോന്ന് ചോദിക്കണം പിന്നെ നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറയണം അങ്ങനെയൊന്നും ഇവിടെ ആരും ആഗ്രഹിക്കുന്നില്ല ആൻസിമോളും ആൽബിയും തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം അത്രേയുള്ളൂ അതൊക്കെ നമുക്ക് നടത്താം എനിക്ക് അപ്പുറത്ത് പോകണം അവിടെ കംപ്ലീറ്റ് പട്ടാളക്കാരാ പോലീസ് അയ്യോ നമുക്ക് കളിക്കാം കളിക്കാം എന്ത് കളി കളിക്കും നമുക്ക് കാശ് വെച്ച് ചീട്ട് കളിക്കാം എനിക്ക് അറിയാമെങ്കിൽ കുറച്ച് കാശ് വെച്ചിക്കായിരുന്നു അതെ നമുക്ക് ഒളിച്ച് കളിക്കാം ഒളിച്ച് കളിക്കാം ആദ്യം മോനെന്ന് ഞാൻ വിളിക്കാം ആദ്യം നീ എന്ന് ഞാൻ വിളിക്കാം മ്യാമൻ മ്യാമൻ മാമൻ കണ്ണുറക്കാൻ പോവേണ്ട മോനെ വിളിച്ചല്ലോ ഞാൻ തന്നേ ഈ ബാധൂരി എവിടെ പോയി വിളിച്ച് നിങ്ങൾ രണ്ടുപേരും വേഗം കേറുന്നുണ്ട് വണ്ടി കളിച്ചോണ്ടിരിക്കുക എന്റെ അപ്പനാ അപ്പനോ അതെ അപ്പനെന്താ ഇങ്ങനെ അപ്പനൊരു പേഷ്യന്റ് മെന്റൽ പേഷ്യന്റ് അല്ലെ അല്ല അത് സാർ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ ഒരു മെന്റൽ പേഷ്യന്റ് അല്ല പുള്ളി ഇങ്ങനെ ഒരു അപ്പനുള്ള കാര്യം എന്റെ മോളും മോനും പറഞ്ഞില്ല ആൽബി എന്നോട് ഒളിച്ചു വെക്കായിരുന്നു അല്ല ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല എല്ലാം കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതി എന്റെ ദൈവമേ പട്ടി കഴിവേറിയട മോളെ നീ ഇവിടെയുള്ള കാര്യം ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോളി നീ ഇത്രയും നാളും നീ ഇവന്റെ അപ്പനെ എന്റെ വീട്ടിലാ ഭാവിച്ചത് ഇപ്പോ അപ്പനെ മകനെയും തേടി നീ എന്റെ മക്കളെ കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയല്ലേടി പറയടി എന്തിനാ ഇങ്ങോട്ട് വന്നേ പിന്നെ ഞാനൊന്ന് കൊല്ലൂടി എന്താടി നിനക്ക് ഈ വീട്ടിലെ ഇടപാട് എടി ഇവനും എന്റെ അപ്പനുമായിട്ട് നിനക്ക് ഇവിടെ എന്താ ഇടപാടുന്നു ഇന്ന് നിന്നെ കൊണ്ട് സത്യം പറയാൻ പറ്റും ഞാൻ നോക്കട്ടെടി പറയടി പറഞ്ഞില്ലെങ്കിൽ നിന്റെ ശവമായിരിക്കൂ ഇന്നത്തോണ്ട് ഈ കളി അവസാനിക്കണോടി പറയടി എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ പറയാ ഞാൻ പറയുന്നു സാറെ കാശില് മയങ്ങും എന്റെ ഈ ഭാര്യ പക്ഷെ എന്റെ ഈ മക്കളുണ്ടല്ലോ ഇവരെ ഞാൻ വിട്ടുതരില്ല അതിനാരും മോഹിക്കണ്ട ഇത് ആൽബിയുടെ അമ്മയും പെങ്ങന്മാരുമാണെന്നല്ലേ പറഞ്ഞത് അത് പറയും ആദ്യം പെങ്ങളാണെന്ന് പറയും പിന്നെ ഭാര്യയാണെന്ന് പറയും ഒടുവി പിടിക്കപ്പെടുമ്പോ ഇതുങ്ങളൊക്കെ വെറും വെപ്പാട്ടുകളാവും നടക്കണേ പിന്നെ ഇതുങ്ങളെ മോഹിച്ച് നീ എന്റെ വീടിന്റെ പടിയെങ്ങാനും ചവിട്ടിയാ കൊന്നുകളയും ഞാൻ നായേ ഇറങ്ങണി നിന്ന് കിണുങ്ങാണ്ട് എന്റെ മകൾക്ക് തെറ്റുപറ്റില്ലെന്നായിരുന്നു ഇതുവരെയുള്ള എന്റെ വിശ്വാസം പക്ഷേ അവൾ കണ്ടെത്തിയത് വെറും തേർഡ് റേറ്റ് ചെറുപ്പക്കാരനാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത് സാറേ സത്യം എന്താണെന്ന് വേണ്ട വിശദീകരണം വേണ്ട എന്റെ മകളെ കിട്ടാനായിട്ട് വാടകയ്ക്ക് അമ്മയും പെങ്ങളെയും വരത്താൻ ഒപ്പിച്ചു അല്ലേ മിടുക്കൻ വരൂ സാർ സാർ ഒരു നിമിഷം സാർ ഞാൻ പറയുന്ന സാർ കേണൽ സാർ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം ഇനി ഒന്നും കേൾക്കണമെന്നില്ല സാറേ സത്യം ഞാൻ തുറന്നു പറയാം ഈ വിവാഹം നടക്കില്ല നീ വിഷമിക്കാം തുമ്മിയാ തെറിച്ചു പോകുന്ന മൂക്കാണെങ്കി അങ്ങ് പോട്ടെ
ഇതിപ്പോ അങ്ങനെ തുമ്മിപ്പ തെറിച്ചു പോയതല്ലോ, നമ്മുടെയൊക്കെ ബുദ്ധിമോശം കൊണ്ട് അടർന്നു പോയതല്ലേ. അപ്പന് പാടില്ലാത്ത കാരണം ചടങ്ങിന് അമ്മയും പെങ്ങന്മാരും വേണമെന്ന് വാശി പിടിച്ച് നീയല്ലേ. എന്നിട്ട് ഇപ്പൊ എന്തായി, എല്ലാം തകർന്നില്ലേ? ഞാൻ 1000 തവണ പറഞ്ഞതല്ല പോത്തെ, അവര് പോകുന്നവരെ ഇയാളെ മുറി നിറക്കരുതെന്ന്. ഏത് നല്ല കാര്യത്തിനും ഇയാളൊരു അപശകുന. അപ്പനെ ഒളിപ്പിച്ച് വെച്ചോണ്ടുള്ള ഒരു കല്യാണമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? മോനെ വേണ്ട, ഒന്നും പറയണ്ട. കുഞ്ഞോന്റെ മോനെ പാപ്പം വേണം. അപ്പം ബാ, ഞാൻ ചോറെടുത്ത് പോയവരൊക്കെ പോട്ടെ, ഇനി ആർക്കെങ്കിലും പോണോന്നുണ്ടെങ്കി അങ്ങനെയാവാം. എനിക്ക് എനിക്ക് എന്റെ അപ്പനേക്കാ വലുതായിട്ടൊന്നുമില്ല, അതിവിടെ പലരും മറക്കുന്നു.